ഹായ് ഫ്രണ്ട്സ്, ഞാൻ സഞ്ചാരമുള മുക്കുൻസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം. അപ്പൊ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഒരു വല തയ്ക്കുന്ന കാണിച്ചായിരുന്നു. അപ്പം നമ്മൾ ആ വല ഇന്ന് ഇടാനെ കൊണ്ട് പോവാണ്. അപ്പം മഴയൊക്കെ പെയ്ത് തോട്ടിലൊക്കെ വെള്ളം ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പൊ നമ്മള് സൈഡ് ചേർത്ത് വലയിട്ട് വല്ല കൂരിയോ വല്ല മുട്ടിയോ വല്ല കാര്യം എന്തെങ്കിലും കിട്ടുമോ നോക്കാനൊക്കെ ഉണ്ടാണ്. അപ്പം നമ്മള് വല തയ്ച്ചെന്ന കണ്ണൻചേട്ടനാണ്. കണ്ണൻചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷേ കുറേ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വലയെടുത്തതും വലയുടെ തയ്ച്ച രീതികളെല്ലാം നിങ്ങളെ കാണിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ വലയെടുത്തേക്കുന്നത് കോഴിപ്പാല ഞങ്ങളുടെ ആറന്മുള തന്നെയുള്ള റോബി ടാക്കിൾസ് എന്നുള്ള ഇടത്താക്കുന്നത്. അപ്പോൾ അവിടുത്തെ കടയിൽ നിങ്ങൾക്ക് വല വേണമെന്നുണ്ടെങ്കിൽ ആ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഇതിൻ്റെ താഴെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. വല വേണ്ടവർ എടുത്താൽ മതി. കാരണം ഞങ്ങളെടുത്തേക്കുന്ന രണ്ടര വിരലാട്ടം വലയാണ്, രണ്ടര വിരലാട്ടം വലയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടുതലും ഈ മഞ്ഞക്കൂരി കാരി അതൊക്കെയാണ് കൂടുതലും കയറാൻ വളരെ ചാൻസ്. അപ്പം അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മൾ എടുത്തേക്കുന്നതാണ്. വെള്ളം കയറുമ്പോൾ ഈ പാഴത്തൊക്കെ കൊണ്ട് ഇടാനൊക്കെ കൊണ്ടുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയാണ്. അപ്പം നമുക്ക് എന്തായാലും നേരെ വല ഇടുന്ന കണ്ടിട്ട് ബാക്കിയാണ്. അപ്പോൾ വലയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മീൻ കിട്ടുമെന്ന് നോക്കണം നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് വല വന്നിട്ട് വൈകിട്ട് ഒന്ന് നോക്കണം. പിന്നെ വല ഇവിടെ തന്നെ ഇട്ടേക്കോ. വല വൈകിട്ടൊന്ന് നോക്കിയിട്ട് പിന്നെ നാളെ രാവിലത്തേക്ക് ഇച്ചിരി കൂടെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോഴും മഴ ചാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇനിയും പോയിട്ട് ഡ്രസ്സിനെ മാറി കുളിച്ച് വൈകുന്നേരം ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്നിട്ടൊന്ന് നൈസായിട്ട് ഒന്ന് പൊക്കി നോക്കാം. അപ്പോൾ നമ്മുടെ വലക്കകത്ത് മീനുണ്ടായിരുന്നു കൈ പണി മാറി പോയി. കണ്ടില്ലേ മൊത്തം ആമ നിന്ന്. ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരു അഞ്ചെട്ട് ആമ പോയി. ആമയ്ക്കുള്ള അന്നദാനമായിരുന്നു. ഞാൻ എവിടെ പോയാലും അന്നദാനമാണല്ലോ ഇവിടെ വാച്ചാൽ. ഇനിയല്ല ഊരിക്കളഞ്ഞിട്ട് കൊണ്ടുപോയി. അയ്യോ അതിൻ്റെ ജീവിതമുണ്ട് കേട്ടോ. ആ കുറുവ ഇപ്പോൾ കയറിയേ ഉള്ളൂ. കയറി മുറുകിപ്പോയി. അയ്യോ ആ നല്ല ഇതുണ്ട്. ഒന്നും നട്ടിട്ടില്ല കേട്ടോ. ആന പകുതി ഇതൊക്കെ കയറിയതേ ഉള്ളു. കണ്ടില്ലേ കണ്ട് അതിനകത്തുനിന്ന് ഇതെല്ലാം ഫ്രഷാണ് കേട്ടോ. രാവിലെ ഞങ്ങൾ വരുന്നതിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് കയറിയായിരിക്കും. പക്ഷെ ആമയുള്ള കാരണം ആമ വരെ തിന്നു പറഞ്ഞു. ഇതെന്തല്ലേ കുറുവായൊക്കെ ഇപ്പൊ കയറിയ ഒരു വെള്ളാമ ഉണ്ടായിരുന്നു. അതിനെ പിടിക്കാൻ വേണ്ടിട്ട് അതിനെ പിടി മച്ചാമ്മനെ നമ്മൾ പറഞ്ഞിട്ട് പാട്ടി പാടിയിട്ടുണ്ട്. അതായത് മൂന്നാല് മീൻ ഉണ്ടായിരുന്നു. മൂന്നാലല്ല അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. വരുന്ന വഴിക്ക് എല്ലാം പറഞ്ഞു പോയി. ഇതുണ്ട് ഇതെല്ലാത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. എല്ലാം സത്തുപോയി കഴിച്ചു. ആകെ കിട്ടിയതൊരു കുറുവയാണ്. പക്ഷെ ഡെഡായിട്ടില്ല. എങ്കിലും ചെറിയൊരു ഇതുണ്ട്. കുറുവ അറിയാനെ കൊണ്ട് തുടങ്ങുമായിരുന്നു ആമകൾ. അതായത് വാലയിലൊക്കെ പിടിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ചെന്നെടുത്ത് അപ്പോഴത്തേക്ക് ഓടി. അത് എന്തോ പണിയാണ്. ഇതെന്തായാലും അമ്മമാർ പറഞ്ഞ പോലെ അമ്മമാർ കഷ്ടപ്പെട്ട് വലയെന്നെടുത്തല്ലേ. അമ്മമാർ തന്നെ വൃത്തികെട്ടമാണ്.
എന്റെ മീനുകളെല്ലാം തിന്നിട്ട് കുറുവ കളയല്ലേ കുറുവ ഇതിന് ജീവനുണ്ട് കേട്ടോ. ഇതിനെ എന്തായാലും ഞാൻ പൂരിക്കും. എന്റെ വലയിലെ ഫസ്റ്റ് മീൻ എനിക്ക് പൂരിക്കണം. നമുക്ക് നേരെ ഇനി ഇത് കൊണ്ടുപോയിട്ട് ഇതിന്റെ അകത്ത് അഴുക്കൊക്കെ കാണണം. പിന്നെ വലയൊന്ന് കുറേ പണിയുണ്ട് ഇനി ഇതിന്റെ അകത്ത്. ഗൈസ്, നമ്മൾ നമ്മുടെ വല എടുത്തിട്ടുണ്ടേ. നമ്മൾ ഇപ്പോൾ ഒരു അബദ്ധം പറ്റിപ്പോയായിരുന്നു. നമ്മൾ വെള്ളം കയറുന്നതിന് മുമ്പ് ചെറുതായിട്ട് നമ്മൾ സൈഡിൽ വലയിട്ടാണ്. പക്ഷേ രാവിലെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം വെള്ളമായിരുന്നു. ആ പാലത്തിൻ്റെ പകുതി വരെ വെള്ളമായിരുന്നു. അപ്പോൾ നമ്മുടെ വല എടുക്കാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസമാണ് വല എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം കുറച്ച് കാരി നല്ലതും കൂടിയിരിക്കുന്നത്. പക്ഷേ കുറച്ച് പഴുത്തതാണ്, രണ്ട് മൂന്നൊക്കെ പഴുത്തു പോയിട്ടുണ്ട്. കാരണം അതിനകത്ത് കിടന്ന് ഇതൊന്നും കുഴപ്പമില്ല, ഇതിൻ്റെയൊക്കെ ചെറിയ തോതിൽ വഴുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇത് കൃത്യമായിട്ടെല്ലാം കാണിച്ചു തരാം. അപ്പോഴത്തേക്കും നമുക്ക് ഇത് മേളിലോട്ട് കയറാം. ഇത് നമ്മുടെ കലേശേത്രം. കലേശേത്രം വന്നതുകൊണ്ടാണ് നമുക്ക് വെള്ളം എടുക്കാൻ പറ്റിയത്, വലയെടുക്കാൻ പറ്റിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വല എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. കാര്യമൊക്കെ നല്ല സൂപ്പർ കാര്യമായിരുന്നു. എല്ലാ വിഷയം ഇതെന്താ വീർത്തിരിക്കുന്നേ? ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട്. യാ മതി, ഒരു വറക്കെ വെള്ളമുണ്ട്, ഒരു വറക്കൊക്കെ ഒരു പുളിങ്കറിക്ക് വെള്ളമുണ്ട്. പിന്നെ അത്യാവശ്യം ചിലത് വണ്ണിലായിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഇത്രയും പഴുക്കാത്ത കൊണ്ട് ഫ്രഷ് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. കാരിയാണ് കൂടുതലും കിട്ടിയേക്കുന്നത്, നല്ല വിടാ കാരി. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വറക്കുവോ പുളിങ്കറി വയ്ക്കുവോ എന്തെങ്കിലും ചെയ്യാം. ഇതിന് കുറച്ച് പണിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാലയാണ് ശരിയാക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറയണ്ടല്ലോ, ലൈക്ക് അടിക്കുക, കമൻസ് ഇടുക, ഷെയർ ചെയ്യുക. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും പോകുമ്പോൾ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് പോവുക പുറത്തിറങ്ങുമ്പോൾ. അല്ലാതെ അതുപോലൊന്നും പോകരുത്. അപ്പം മാസ്ക് ഇല്ലാതെ പോകുന്നതാണ്. അപ്പോൾ അതുപോലെ ഒന്നും പോയത്. അപ്പോൾ എല്ലാവരും മാസ്കൊക്കെ വെച്ച് പോവുക. അപ്പം നമ്മളെന്തായാലും വല കുറഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട്. ഇനിയും ആ വല ഇങ്ങോട്ട് വിടുവാണ്. അപ്പോൾ വല്ലതും ഇനിയും കിട്ടിക്കഴിഞ്ഞ് ഇത് നമുക്ക് അറിയാവുന്നതായത് കൊണ്ടാണ്. അപ്പം ഞങ്ങൾ ഈ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ വീഡിയോ ആണ്. നമ്മൾ ആദ്യം ഇട്ടോണ ആമ തിന്നത്, ആമ കാരിയെല്ലാം തിന്നത്. പിന്നെ രണ്ടാമത് ഇട്ടോണ നമുക്കൊരു പനി കിട്ടി, വെള്ളം കീറി എല്ലാം വലയെല്ലാം മൂടി. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ വല എടുക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ദിവസം ഇന്നലെയാണ് തോന്നുന്നു മീനെല്ലാം കീറിയത്. അത്രയ്ക്കുള്ള ഇത് ഉള്ളായിരുന്നു, വലുതായിട്ട് പരുത്തളിഞ്ഞ ഒറ്റയൊരു കാര്യമുള്ളായിരുന്നു. അപ്പം ഞങ്ങളെന്തായാലും വല ഒന്നും കൂടി ഇടാനെ കൊണ്ട് ഇവിടെ പോവാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ.